വിങ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് റുംബ ഗ്രാമത്തിലെ തണുത്ത മരവിപ്പിക്കുന്ന നീണ്ട രാത്രിയെക്കുറിച്ചുള്ള കഥയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് റുംബ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഹെമിസ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ നടത്തിയ ട്രക്കിംഗ്, മൃഗങ്ങളെയും പക്ഷികളെയും തിരഞ്ഞ് ഞങ്ങൾ നടത്തിയ യാത്ര. രാവിലെ 7:30 ഞാൻ ക്യാമറയുമായി പുറത്തേക്ക് ഇറങ്ങി. വിഷ്ണു അപ്പോഴും തണുപ്പിൻ്റെ ആധിക്യം കൊണ്ട് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. ഞാൻ നടത്തം തുടങ്ങി. ആദ്യം കാണാൻ ആഗ്രഹിച്ച് നോക്കി നടന്നത് ഹിമാലയൻ മലനിരകളിൽ കാണപ്പെടുന്ന നീണ്ട രോമമുള്ള മുയലുകളെയാണ്. അതിനെ കാണാമെന്നാണ് ആഗ്രഹിച്ചത്. മലഞ്ചെരിവുകളിലും താഴ്വാരങ്ങളിലും ഒക്കെ അന്വേഷിച്ച് നടന്നു, ഒന്നിനെയും കണ്ടില്ല. പിന്നീട് അങ്ങനെ പോകുമ്പോഴാണ് ഒരു മലഞ്ചെരുവിന് താഴെ മഞ്ഞ് വീണ് കിടക്കുന്നതിനപ്പുറത്ത് ഒരു മുൾപടർപ്പ്, അതിൽ നിറയെ പൂക്കളാണ്, ഇലകളില്ല. അതിന് താഴെ ഒരു മുയൽ മിന്നി മറഞ്ഞു. കൊതിയോടെ വീണ്ടും ഞാനതിൻ്റെ പുറകെ നടന്നു. അവിടെയെല്ലാം നടന്നന്വേഷിച്ചു, അതിൻ്റെ കാൽപ്പാടുകൾ തെരഞ്ഞു നടന്നു. പക്ഷേ എനിക്കതിനെ കാണാൻ കഴിഞ്ഞില്ല. നിരാശയോടെ ഞാൻ തിരിച്ച് താമസത്തിലേക്ക് മടങ്ങി. യാത്രയൊക്കെ പറഞ്ഞ് ഹോം സ്റ്റേയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നടന്നപ്പോൾ ആദ്യം ഒരു നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടുങ്ങിയ ആ വഴിയിലൂടെ കുറേ ദൂരം നടന്നതിന് ശേഷം ഞങ്ങൾ ഒരു റോഡിലേക്കാണ് എത്തിയത്. റോഡ് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു. അധികം മഞ്ഞ് വീഴാത്ത വഴി. ഞങ്ങൾക്ക് ഇടതുവശത്തുള്ള മലനിരകളാകെ മഞ്ഞ് മൂടി പുതച്ച് കിടക്കുന്നു. അതിലേക്ക് സൂര്യവെളിച്ചം വീണ് ചിതറി തിളങ്ങുന്നുണ്ട്. പൊട്ടിച്ചിതറിയ ഗ്ലാസുകളിൽ നിന്ന് ചിതറി പൊങ്ങുന്നതുപോലെ പ്രകാശം. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പക്ഷി കണ്ണിൽപ്പെട്ടത്. കാക്കയുടെ രൂപം, പക്ഷേ ചുണ്ടും കാലും ചുവന്ന നിറം. പിന്നീടാണ് അതിൻ്റെ പേര് വായിച്ചറിയുന്നത്. റെഡ് ബിൽഡ് ഷൗഫ് എന്ന് ആംഗലേയം, മലയാളം അറിയില്ല. ചുണ്ടിന് മഞ്ഞ നിറമുള്ള ആൽപൈൻ ഷൗഫിനെയും കാണാറുണ്ടെന്ന് താംജോ പറഞ്ഞു. അവിടുന്ന് താഴേക്കുള്ള വഴി മഞ്ഞ് നിറഞ്ഞതായിരുന്നു. തണുപ്പും കൂടി വന്നു. സൂര്യപ്രകാശം പതിക്കുന്നിടത്തേക്ക് വേഗത്തിലെത്താനുള്ള ആഗ്രഹത്തിലായിരുന്നു ഞങ്ങളുടെ നടത്തം. മൂക്കിലേക്ക് അതിശൈത്യമുള്ള വായു ഇടിച്ചു കയറി. ക്യാമറയുടെ ബട്ടൺ അമർത്തേണ്ടത് കൊണ്ട് ഗ്ലൗസ് ഇടുക എളുപ്പമായിരുന്നില്ല. വിരലുകളും കൈത്തണ്ടയും മരവിച്ചു തുടങ്ങി. ശ്വാസം വിടുമ്പോൾ മൂക്കിലൂടെ വരുന്ന നീരാവിയുടെ അംശങ്ങൾ മുഖത്തെ മീശരോമങ്ങളിൽ ഐസായി പറ്റിപ്പിടിച്ചു തുടങ്ങി. വെയിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ നിന്നു. അപ്പോഴേക്കും ഏകദേശം 1 മണിക്കൂർ നടന്നിരുന്നു. ഫ്ലാസ്കിലെ ചൂടുവെള്ളമെടുത്ത് ഞാൻ മുഖം കഴുകി. മുഖത്തുനിന്ന് താടിയിലേക്ക് പടർന്ന വെള്ളം താടിരോമങ്ങളിൽ പറ്റിപ്പിടിച്ച് ഐസ് രൂപത്തിലായി. അവിടെ തന്നെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫ്രൂട്ടി കുടിച്ചത്. പുഴുങ്ങിയ മുട്ട പൊളിക്കാൻ നന്നേ പാടുപെട്ടു. പൊളിക്കുമ്പോൾ മുട്ടവെള്ള തോടിൽ പറ്റിപ്പിടിച്ച് പറഞ്ഞു പോന്നു. അല്പസമയവും കൂടി അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നത്. വെയിലിൻ്റെ പ്രകാശം അല്പം പോലും ചൂട് പകരുന്നതായി ഞങ്ങൾക്ക് തോന്നിയില്ല. അവിടുന്ന് അങ്ങോട്ട് ഹിമപ്പുലികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. മഞ്ഞ് പതിഞ്ഞു കിടക്കുന്ന തടങ്ങളിലും മലഞ്ചെരിവുകളിലും അവയുടെ പാദങ്ങൾ ഞങ്ങൾ തേടി. അങ്ങനെയാണ് നിരവധി കാൽപ്പാടുകൾ ഐസിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ടത്. ആ പാടുകൾ നീണ്ടുപോയ വഴികളിൽ ഞങ്ങൾ നടന്നു. പക്ഷേ എത്ര ദൂരം നടന്നിട്ടും അവയെ കാണാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവയുടെ ഒരു അനക്കം പോലും ഉണ്ടായിരുന്നില്ല. റോഡിലൂടെ മലയിറക്കം തുടരുമ്പോൾ പല സ്ഥലങ്ങളിലും
മഞ്ഞുകട്ടകളിൽ ചവിട്ടി കാൽ വഴുതുന്നുണ്ടായിരുന്നു. വണ്ടിയോടിയ പാടുകളിൽ ഐസ് പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ആണ് തെന്നി വീഴാൻ പോകുന്നത് എന്ന് താംജോ പറയുന്നു. അതുകൊണ്ട് ഓരം ചേർന്ന് നടക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴും ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരുന്നത് മലനിരകൾക്ക് മീതെയുള്ള ജീവികളുടെ ചലനമായിരുന്നു. പാറകളിലൂടെ ഇരതേടി മീതേക്ക് കയറുന്ന ചില ചെറുപക്ഷികളെ മാത്രമാണ് അവിടെ ഞങ്ങൾ കണ്ടത്. ഒരിറക്കം കഴിഞ്ഞ് നിരപ്പുള്ള വഴിയിൽ നിന്ന് താംജോ ദൂരേക്ക് നോക്കി. അത്രമാത്രം ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തിനെയോ കണ്ണിൽപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ബൈനോക്കുലറിലൂടെ കണ്ട മൃഗം എന്താണെന്ന് താംജോയ്ക്കും വ്യക്തമായിട്ടില്ല. ഞാൻ അവിടേക്ക് ഓടിയെത്തി. ക്യാമറയിലൂടെ നോക്കുമ്പോൾ എന്തോ അനങ്ങുന്നുണ്ട്, പക്ഷേ അവയ്ക്ക് മലയുടെ അതേ നിറമായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവയുടെ ഒരു നല്ല പടം എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തായാലും അത് ഹിമപ്പുലി അല്ല എന്ന് താംജോ ഉറപ്പിച്ച് പറഞ്ഞു. വീണ്ടും മുമ്പിലേക്ക് നടക്കുമ്പോൾ എന്തിനെങ്കിലും കാണുമെന്ന് താംജോ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. തൊട്ടു മുമ്പിൽ കുത്തനെ ഉയർന്നു നിൽക്കുന്ന വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് വഴി കടന്നു പോകുന്നത്. വലതുവശത്തെ പാറകൾക്ക് മീതെ എന്തോ ചലിക്കുന്നുണ്ട്. ക്യാമറയിലൂടെ നോക്കി, ഹിമാലയൻ വരയാടാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വ്യക്തമായി കാണാവുന്ന രീതിയിൽ അവ വന്നു നിന്നു. മൊബൈൽ ഫോണിൽ നിന്നാണ് ആദ്യം അതിൻ്റെ ചിത്രം ഞാൻ പകർത്തിയത്. പിന്നീട് ക്യാമറയിൽ പടം പകർന്നപ്പോൾ കണ്ടത് പാറയുടെ ചെരിഞ്ഞ വശത്തുകൂടി കുത്തനെ താഴേക്ക് വരുന്ന പാറയുടെ നിറമുള്ള വരയാടിനെയാണ്. വരയാടിനെക്കുറിച്ച് പറയുമ്പോൾ ആ പേരിൻ്റെ അർത്ഥം കൂടി പ്രധാനമാണ്. വരയുള്ള ആടായതുകൊണ്ടല്ല, തമിഴിൽ വര എന്നാൽ കുന്ന് എന്നാണ് അർത്ഥം. താഴ്വര എന്നാൽ കുന്നിന് അടിവശം എന്ന് മലയാളത്തിലും അർത്ഥം. പാറക്കെട്ടുകളിൽ നടക്കുന്ന ആടായതുകൊണ്ട് ആണ് അവയെ വരയാടുകൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ പേര് ഹിമാലയൻ താർ എന്ന്. അങ്ങനെ വീണ്ടും മുമ്പിലേക്ക് നടക്കുമ്പോഴാണ് റോഡിനെ ക്രോസ് ചെയ്ത് ഒരു കൂട്ടം വരയാടുകൾ താഴെ നിന്ന് മീതേക്ക് നടന്നു വന്നത്. ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അവയിലെ കൊമ്പൻ്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് കണ്ടു. അതിനെക്കുറിച്ച് താംജോയോട് ചോദിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത്. ട്രാക്കിങ്ങിന് വേണ്ടി ഫോറസ്റ്റുകാർ അണിയിച്ച ട്രാക്കറാണ് അത്. ഗ്രൂപ്പിലെ ഒരാടിൻ്റെ കഴുത്തിലാണ് ഈ ട്രാക്കർ അണിയിക്കുന്നത്. ആ ഗ്രൂപ്പിൽ ആറോ ഏഴോ ആടുകളുണ്ടായിരുന്നു. അവ ഞങ്ങളെ ശ്രദ്ധിക്കാതെ മലമുകളിലേക്ക് കയറിപ്പോയി. നടക്കുന്നതിനിടയിൽ തൊട്ടടുത്ത് മഞ്ഞിൽ നിന്ന് നടന്ന് താഴേക്ക് ഇറങ്ങി വന്ന് തീറ്റ തിന്നുന്ന പക്ഷിയെ കണ്ടു. കോഴിക്കുട്ടികൾ നടക്കുന്നത് പോലെ പാർട്രിച്ച് ഇനത്തിൽപ്പെട്ട പക്ഷികളാണ് അവയെന്ന് മനസ്സിലായി. അവയാണ് മുമ്പ് മലനിരകളിലൂടെ പാറയുടെ മുകളിലേക്ക് ചാടിക്കയറിപ്പോയവ. നമ്മുടെ ഓലഞ്ഞാലിയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയെ കൂടി ഞങ്ങൾ കണ്ടു. പഴയകാല സിനിമ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യൂറേഷ്യൻ മാഗ്പൈ എന്നാണ് അതിൻ്റെ പേര്. ആകെ കൂടി മനുഷ്യനോട് വളരെ അടുത്ത് പെരുമാറാൻ അതിന് ഒരു മടിയുമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. ദൂരെ പാറക്കെട്ടുകൾക്ക് മീതെ വലിയ ചിറകുകൾ വീശാതെ പിടിച്ച് ചുറ്റും പറക്കുന്ന കഴുകന്മാരെയും കണ്ടു. അവ ഇരതേടലാണെന്ന് തോന്നുന്നു. ചെറിയ നീരൊഴുക്ക് പോലെ മഞ്ഞ് കട്ടിയായി കിടക്കുന്നിടത്ത് താഴ്ന്നു പറന്നാണ് നിരീക്ഷണം നടത്തുന്നത്. ഞങ്ങളുടെ നടവഴികളിൽ പലവട്ടം ആ കഴുകന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം വണ്ടി കൊണ്ട് നിർത്തി ഞങ്ങൾ ഇറങ്ങി നടന്നു തുടങ്ങിയ സ്ഥലത്താണ്. ഞങ്ങളുടെ വണ്ടി എത്തിയിട്ടില്ല. ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗങ്ങളില്ല. ആദ്യം പറഞ്ഞതുപോലെ ആ പേടി മനസ്സിലേക്ക് വീണ്ടും വന്നു. വാഹനം എപ്പോൾ വരുമെന്ന്
ഒരു പിടിയുമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് താമജ മുമ്പിൽ നടക്കുകയാണ്, വേഗത്തിൽ നടക്കുന്നുണ്ട്. ഞങ്ങളും പിന്നാലെ നടന്നു. കുറച്ച് മുമ്പിലേക്ക് എത്തുമ്പോൾ ഭയപ്പെട്ടതുപോലെയില്ല. താഴെ ഒരു വളവിൽ കാറ് നിർത്തി ഞങ്ങളുടെ ഡ്രൈവർ കൈ ഉയർത്തി കാണിച്ചു. വിളിച്ചു പറയുന്ന ഒരു ശബ്ദവും ഞങ്ങൾ കേട്ടു. അത് കേട്ടപ്പോഴാണ് റുംബാക്കിലെ ജനങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ അഭിസംബോധന ചെയ്തത് ഞങ്ങൾ ഓർത്തത്. ജൂലേ എന്നായിരുന്നു അവർ വിളിച്ചു പറഞ്ഞിരുന്നത്. ഞങ്ങളും തിരിച്ച് ജൂലേ എന്ന് പറയാൻ പഠിച്ചു. ഇപ്പോൾ ആ ഡ്രൈവറും അതുതന്നെയാണ് പറയുന്നത്. ഞങ്ങളും അവിടെ നിന്ന് തിരിച്ച് വിളിച്ചു പറഞ്ഞു, ജൂലേ. അവിടുന്ന് താഴേക്ക് ഞങ്ങൾ എത്തി, കാറിൻ്റെ ഉള്ളിലേക്ക് കയറി. കാറിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഇട്ടിരുന്നു. വണ്ടി ഓടിക്കുന്ന ഞങ്ങളുടെ സുഹൃത്ത് പറയുന്നത് ബ്രേക്ക് ചവിട്ടാൻ പറ്റുന്നില്ല, വണ്ടി നിരങ്ങി വഴുതി മാറും എന്നാണ്. മുമ്പ് കണ്ടതിനേക്കാൾ വഴിയിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ദൂരേക്ക് നോക്കുമ്പോൾ മലനിരകളിൽ സൂര്യപ്രകാശം പതിച്ച് തിളങ്ങുന്നു. അവിടെ ഒന്നും അത്രയും ഐസ് കാണുന്നില്ല. ഞങ്ങൾ പതുക്കെ താഴേക്ക് എത്തിത്തുടങ്ങുന്നു എന്ന സൂചന പോലെ. വണ്ടിയിൽ ഹീറ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് തണുപ്പ് മാറി. പിന്നീട് നല്ല സുഖമായിരുന്നു ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ കാണുന്ന വഴിയിൽ ഒട്ടും മഞ്ഞില്ല. റോഡും സുവ്യക്തം. റോഡിൻ്റെ ഇരുവശങ്ങളിൽ മാത്രമാണ് കുറച്ചൊക്കെ ഐസ് കാണുന്നത്. മധ്യഭാഗത്ത് മഞ്ഞ് ഉരുകി മാറിയതിൻ്റെ നനവ് കാണാനുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിയുടെ അരികിലുള്ള സ്കൂളാണ് ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിൽ അമീർ ഖാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സീൻ ഷൂട്ട് ചെയ്തത്. കുന്നുകളും താഴ്വാരങ്ങളും ഇരുവശവും ഐസ് കൂടിക്കിടക്കുന്ന പുഴയും കൊണ്ട് വശ്യ സുന്ദരമാണ് ആ പ്രദേശം. പക്ഷേ നേരം വൈകിയതുകൊണ്ട് അവിടെ ഇറങ്ങാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. ഇരുവശത്തും മരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. മരങ്ങളിൽ ഇലകളുണ്ടായിരുന്നില്ല. ആകെ കൂടി ഒരു സ്വർണ്ണ നിറം പടർന്നതുപോലെ. ഇവിടെ നിന്ന് വിസ്താരമുള്ള ഒരു വഴിയിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. വാഹനങ്ങളുടെ തിരക്ക് കൂടി തുടങ്ങി. പട്ടാള വണ്ടികൾ കുറെ കടന്നുപോയി. റോഡിന് ഇരുവശത്തും പട്ടാള ക്യാമ്പുകളാണ്. മുമ്പുണ്ടായ യുദ്ധത്തിൻ്റെ സ്മരണയ്ക്ക് അന്നുപയോഗിച്ച ടാങ്കുകളും യുദ്ധവിമാനങ്ങളും റോഡരികിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലേ പട്ടണത്തിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുന്നു. സമയം സന്ധ്യയാകുന്നു. ലേയിലെ ഒരു ഹോട്ടലിൽ ഞങ്ങൾക്കുള്ള റൂം താമസോ ക്രമീകരിച്ചിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരൊറ്റ പകൽ കൂടിയാണ് ഞങ്ങൾക്കിനി ഈ ലഡാക്കിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളത്. തണുത്ത മരവിപ്പിൻ്റെ ഈ മഞ്ഞുകൂടാരത്തിൽ ഒരൊറ്റ ദിവസം മാത്രം. ഇനി ഞങ്ങൾ പോകുന്നത് ഈ ലഡാക്കിൻ്റെ പരിസരത്ത് തന്നെയുള്ള സിന്ധു നദിയുടെ ഓളങ്ങൾ തഴുകി ഒരു യാത്രയാണ്. മഞ്ഞ് കട്ടകളായി കിടക്കുന്ന ഒരു തടാകത്തിലേക്കും യാത്ര ചെയ്യുന്നു. ആ യാത്രയിലേക്ക് കൂടി നിങ്ങളെ ക്ഷണിക്കുന്നു.